അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നഹ്വിൽ നമ്മൾ അത്ഫുൻ നസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഫ് ചെയ്യുന്ന അക്ഷരങ്ങൾ, 9 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ അക്ഷരങ്ങളിൽ നിന്ന് വാവിനെപ്പറ്റിയും ഫാഇനെപ്പറ്റിയും സുമ്മയെപ്പറ്റിയും ഹത്ത എന്ന അക്ഷരത്തെപ്പറ്റിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 2 അക്ഷരങ്ങൾ കൂടി നമ്മൾ പഠിക്കുകയാണ്. 9 അക്ഷരങ്ങളിൽ നിന്ന് ഇഅ്റാബിലും ഹുക്മിലും മഅ്തൂഫ് മഅ്തൂഫ് അലൈഹിക്കിടയിൽ കൂറാകുന്ന 6 അക്ഷരങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ 4 അക്ഷരം നമ്മൾ പഠിച്ചു. ഇനി 2 അക്ഷരം കൂടി അതിലുണ്ട്. ആ 2 അക്ഷരത്തെപ്പറ്റിയാണ് നമ്മളിത് പഠിക്കുന്നത്. അം എന്ന അക്ഷരവും ഔ എന്ന അക്ഷരവും നമുക്ക് നോക്കാം. വ അം, അം എന്ന അക്ഷരം മൗദൂഉൻ, അത് വയ്ക്കപ്പെട്ടതാണ്. ലി ത്വലബി തഅയീനി, നിർണയിച്ചു തരലിനെ തേടുന്നതിനു വേണ്ടി, നിർണയിച്ചു തരലിനെ തേടുന്നതിനു വേണ്ടി വയ്ക്കപ്പെട്ടതാണ് അം എന്ന അക്ഷരം. മിനൽ മുഹാത്തബി, മുഹാത്തബിനോട് ശ്രോതാവിനോട് നിർണയിച്ചു തരലിനെ തേടുന്നതിന് വേണ്ടി വയ്ക്കപ്പെട്ടതാണ് അം. ലി അഹദി ഷൈഐനി, രണ്ടാലൊരു കാര്യത്തെ, രണ്ടാലൊരു കാര്യം ഉണ്ട് എന്നറിയാം, അതിൽ ഏതാണെന്ന് നിർണയിച്ചു തരാൻ മുഹാത്തബിനോട് തേടുക, ഇതിനു വേണ്ടി വയ്ക്കപ്പെട്ടതാണ് അം എന്ന അക്ഷരം. രണ്ടാലൊരു കാര്യത്തെ നിർണയിച്ചു തരാൻ മുഹാത്തബിനോട് തേടുന്നതിനാണ് അം എന്നുള്ളത്. അതെപ്പോഴാണ്? ഇൻ വഖഅത്ത്, അം എന്നത് സംഭവിച്ചാൽ, ബഅദ ഹംസത്തിൻ, ഹംസയുടെ ശേഷം. എങ്ങനെയുള്ള ഹംസ? ദാഖിലത്തിൻ, പ്രവേശിച്ചതായ. അലാ അഹദിൽ മുസ്തവിയൈനി ഫിൽ ഹുക്കുമി, ഹുക്കുമിൽ സമമായ രണ്ടാലൊരു കാര്യത്തിൻ്റെ മേൽ, ഹുക്കുമിൽ സമമായ രണ്ടാലൊരു കാര്യത്തിൻ്റെ മേൽ പ്രവേശിച്ചതായ ഹംസക്ക് ശേഷം അം എന്നത് വരുമ്പോൾ അവിടെ മുഹാത്തബിനോട് നിർണയിച്ചു തരലിനെ തേടുന്നതിനു വേണ്ടിയാണ്. എവിടെയാണ് ഹുക്മിൽ സമമായത്? ഫീ ലന്നിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ ലന്നിൽ, മുത്തക്കല്ലിമിൻ്റെ ഭാവനയിൽ. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ ഭാവനയിൽ രണ്ടും സമമാണ്. ആ രണ്ടെണ്ണത്തിൽ ഏതാണ് എന്ന് നിർണയിച്ചു തരാൻ തേടലാണ് അം കൊണ്ട് അത്ഫ് ചെയ്യുമ്പോഴുണ്ടാകുന്നത്. ഇത് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നോക്കൂ, ഉദാഹരണം. ഫ ഇദാ ഖീല, അപ്പോൾ പറയപ്പെട്ടാൽ. അസഈദുൻ ഇന്ദക അം മൻസൂറുൻ, അസഈദുൻ, സഈദാണോ ഇന്ദക നിന്റെ അടുക്കൽ, നിന്റെ അടുക്കൽ സഈദാണോ, അം മൻസൂറുൻ, അല്ലെങ്കിൽ മൻസൂറാണോ. ഇവിടെ മുത്തക്കല്ലിമിൻ്റെ ഭാവനയിൽ ഹുക്കുമിൽ രണ്ടാളും സമമാണ്. അതിൽ ഏതാണെന്ന് മുഖാത്തബിനോട് ആവശ്യപ്പെടുകയാണ്. ഫസ്സായിലു, അപ്പോൾ ചോദിക്കുന്നയാൾ. ആലിമുൻ, അയാൾ അറിയുന്നവനാണ്. ബി അന്ന അഹദഹുമാ ഇന്ദക, ഈ രണ്ടിലൊരാൾ നിന്റെ അടുക്കലുണ്ട് എന്നതുകൊണ്ട് ചോദ്യകർത്താവിന് അറിയാം. ലാക്കിന്നഹു, എങ്കിലും അവൻ, ജാഹിലുൻ, അവൻ അറിവില്ലാത്തവനാണ്. ബി ഐനിഹി, അയാളുടെ ഐനുകൊണ്ട്. നിന്റെ അടുക്കൽ ആരോ ഉണ്ടെന്നറിയാം, അത് സഈദാണോ അതല്ല മൻസൂറാണോ എന്നതിലാണ് മുഖാത്തബിന് സംശയം. അപ്പം അത് ആരാണെന്ന് നിർണയിച്ചു തരാനാണ് അം കൊണ്ട് അത്ഫ് ചെയ്യുന്നത്. വസുആലുഹു ബി അം വൽ ഹംസത്തി, അപ്പോൾ അം കൊണ്ടും ഹംസ കൊണ്ടും അവൻ ചോദിക്കൽ. ലിത്തഈനി, ആരാണെന്ന് നിർണയിക്കാൻ വേണ്ടിയാണ്, നിന്റെ അടുക്കലുള്ളത് ആരാണെന്ന് നിർണയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മറുപടിയിൽ എന്തു പറയണം? ഫയുഖാലു ഫിൽ ജവാബി, അപ്പോൾ ജവാബിൽ പറയേണ്ടത് സഈദുൻ, സഈദാണെങ്കിൽ സഈദാണ് എന്ന് പറയും. ഔ മൻസൂറുൻ, അല്ലെങ്കിൽ മൻസൂറാണ് എന്ന് പറയും. അപ്പോൾ മുത്തക്കല്ലിമിൻ്റെ ലന്നിൽ ഹുക്കുമിൽ സമമായ രണ്ടാൽ ഒന്നിൽ പ്രവേശിച്ച ഹംസയുടെ ശേഷം
സംഭവിച്ച അമ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇങ്ങനെയല്ലെങ്കിലോ ഹുക്കുമിൽ സമമായ രണ്ടാൽ ഒന്നിൽ പ്രവേശിച്ച ഹംസയുടെ ശേഷം അല്ലെങ്കിലോ, അതാണ് ഇനി പറയുന്നത്. ഫ ഇല്ലം തകൾ അം എന്നത് സംഭവിച്ചിട്ടില്ല എങ്കിൽ, ബഅദൽ ഹംസത്തി ഹംസയുടെ ശേഷം, അൽ മദ്കൂറത്തി പറയപ്പെട്ട ഹംസയുടെ ശേഷം. ഏതാ പറയപ്പെട്ടത്? നമ്മളിവിടെ പറഞ്ഞത് ഏതാണ്? ആ ഹുക്കുമിൽ സമമായ രണ്ടാലൊന്നിൽ പ്രവേശിച്ച ഹംസയുടെ ശേഷമല്ല അം സംഭവിച്ചതെങ്കിൽ, ലം തകുൻ ആ അം ആവുകയില്ല, ലി ത്വലബി തഈനി നിർണയിച്ചു തരലിനെ തേടുന്നതിനു വേണ്ടി ആവുകയില്ല. അപ്പോൾ അവിടെ നിർണയിച്ചു തരാൻ തേടുകയല്ല. ലാക്കിന്ന ഹാ എങ്കിലും ആ അം എന്നുള്ളത് ആതിഫത്തുൻ ഐലൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹുക്കുമിൽ സമമായ രണ്ടാലൊന്നിൽ പ്രവേശിച്ച ഹംസയുടെ ശേഷം സംഭവിച്ച അമ്മ് ആതിഫത്തിനുള്ളതാണ് എന്നതുപോലെ തന്നെ ഈ അമ്മും അതുഫ് ചെയ്യുന്നതിന് തന്നെ ആയിരിക്കും. എപ്പോൾ ഇൻ വഖഅത്ത് ആ അം സംഭവിച്ചാൽ, ബഅദ ഹംസത്തി തസ്വിയത്തി തസ്വിയത്തിൻ്റെ ഹംസക്കു ശേഷം. എന്താണ് തസ്വിയത്തിൻ്റെ ഹംസ? രണ്ടും സമമാണ് എന്നറിയിക്കുന്നത്. വഹിയ ആ തസ്വിയത്തിൻ്റെ ഹംസ അദ്ദാഹിലത്തു, എങ്ങനെയുള്ള തസ്വിയത്തിൻ്റെ ഹംസയാണ്? അദ്ദാഹിലത്തു അല ജുംലത്തിൻ, ഒരു ജുംലയുടെ മേൽ പ്രവേശിച്ചതായ. ഫി മഹല്ലിൽ മസ്ദരി, മസ്ദറിൻ്റെ മഹല്ലിലുള്ള. അപ്പോൾ മസ്ദറിൻ്റെ മഹല്ലിലുള്ള ജുംലയിൽ പ്രവേശിച്ചതായ തസ്വിയത്തിൻ്റെ ഹംസ, ആ ജുംല മസ്ദറിൻ്റെ അർത്ഥത്തിലാകും. അങ്ങനെയുള്ള ജുംലയിലാണ് തസ്വിയത്തിൻ്റെ ഹംസ പ്രവേശിച്ചതെങ്കിൽ അതിനുശേഷം സംഭവിച്ച അം എന്ന് പറയുന്നത് തഴീനെ തേടുന്നതിന് വേണ്ടിയല്ല, അവിടെ ആതിഫത്ത് മാത്രമായിരിക്കും. ഉദാഹരണം നോക്കൂ. നഹ്വു സവാഉൻ അലൈന അജസിഅന അം സബർന. സവാഉൻ അലൈന നമ്മുടെ മേൽ സമമാണ്, അജസിഅന നമ്മൾ അക്ഷമ കാണിക്കൽ സമമാണ്, അം സ്വബർണ നമ്മൾ ക്ഷമിക്കലും സമമാണ്. ഇവിടെ ജസിഅന എന്ന ഫിഇലിൻ്റെ മേലിലാണ് ഹംസ പ്രവേശിച്ചിരിക്കുന്നത്. ജസിഅന എന്ന ഫിഇലിൻ്റെ മേലിൽ ഹംസ പ്രവേശിച്ചു. അപ്പോൾ ആ ഹംസ പ്രവേശിച്ചപ്പോൾ ആ ജുംല മസ്ദറിൻ്റെ മഹലിലായി, ക്ഷമിക്കൽ എന്ന അർത്ഥത്തിലായി. ഇവിടെ ക്ഷമിക്കുകയാണോ വേണ്ടത്, അക്ഷമ കാണിക്കുകയാണോ എന്നതിനെ നിർണയിച്ചു തരലിനെ തേടുന്നില്ല, വെറും ആതിഫത്ത് മാത്രമാണ് ഇവിടുത്തെ അം. ജസിഅന എന്നതിൻ്റെ മേൽ അതുഫ് ചെയ്യപ്പെട്ടതാണ് സ്വബർണ എന്ന് പറയുന്നത്. ഇതാണ് അം എന്നതുകൊണ്ട് അതുഫ് ചെയ്യുമ്പോഴുള്ളത്. അം എന്നതിനെ കുറിച്ച് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? അം എന്ന അക്ഷരം മുത്തക്കല്ലിമിൻ്റെ വന്നിൽ ഹുക്കുമിൽ സമമായ രണ്ടാലൊന്നിൻ്റെ മേൽ പ്രവേശിച്ച ഹംസക്ക് ശേഷമാണ് അം സംഭവിച്ചത് എങ്കിൽ, ആ രണ്ടാലൊന്നിനെ മുഹാത്തബിനോട് നിർണയിച്ചു തരലിനെ തേടുന്നതിനുള്ളതാണ് അം എന്ന അക്ഷരം. ഇനി ഹുക്കുമിൽ സമമായ രണ്ടാലൊന്നിൻ്റെ മേൽ പ്രവേശിച്ചതല്ല, തസ്വിയത്തിൻ്റെ ഹംസക്ക് ശേഷമാണ് അം സംഭവിച്ചത് എങ്കിൽ, അവിടെ തഴീനെ തേടാൻ വേണ്ടിയുള്ളതല്ല, അതുഫ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇനി അടുത്ത അക്ഷരം ഔ എന്നതാണ്. ഔ എന്ന അക്ഷരം വ ഔ എന്നത് ലിത്തഹീരി ബൈനൽ മുതആതിഫൈനി, പരസ്പരം അതുഫ് ചെയ്യപ്പെട്ട രണ്ട് വസ്തുക്കൾക്കിടയിൽ ഇഷ്ടം പ്രവർത്തിക്കാൻ അനുവാദം നൽകുന്നതിനുള്ളതാണ് ഔ എന്നുള്ളത്. ഔ കൊണ്ട് അതുഫ് ചെയ്താൽ രണ്ടാലൊന്ന് ഇഷ്ടം പ്രവർത്തിക്കാം. അവിൽ ഇബാഹത്തിലഹുമ അല്ലെങ്കിൽ രണ്ടിനെയും അനുവദിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഔ എന്ന അക്ഷരം. എപ്പോഴാണത്? ബഅദ സീഗത്തി ത്വലബി, ത്വലബിൻ്റെ സീഗയുടെ ശേഷം. അപ്പോൾ പറഞ്ഞതെന്താണ്? ഒന്നാമത്തത് തഹീറിന് വേണ്ടിയുള്ളത്, രണ്ടാലൊരു കാര്യത്തെ പ്രവർത്തിക്കാം, ഏതും ചെയ്യാം, ഇഷ്ടം പ്രവർത്തിക്കാം. രണ്ടാമത് പറഞ്ഞത് ഇബാഹത്തിന് വേണ്ടിയുള്ളത്, അതായത് രണ്ടും അനുവദനീയമാണ്. ആദ്യത്തേതിൽ ഏതെങ്കിലും ഒന്നേ പറ്റുകയുള്ളൂ, രണ്ടാമത്തതിൽ
രണ്ടും പറ്റും. ഇനി ഉദാഹരണം പറയുമ്പോൾ അത് ബോധ്യപ്പെടും. നഹു തസവ്വജ് സൈനബ ഔ ഉഖ്തഹ, സൈനബിനെ നീ വിവാഹം ചെയ്തോ, ഔ ഉഖ്തഹ അല്ലെങ്കിൽ അവളുടെ സഹോദരിയെ. ഇത് തഹീറിന് വേണ്ടിയുള്ളതാണ്. തസവ്വജ് എന്ന് പറയുന്ന തൊലബിൻ്റെ സീഗയുടെ ശേഷമാണ് ഇവിടെ ഔ എന്നത് വന്നിട്ടുള്ളത്. അപ്പോൾ സൈനബിനെയോ അല്ലെങ്കിൽ അവളുടെ സഹോദരിയെയോ വിവാഹം ചെയ്യാം, രണ്ടാലൊന്ന് നിനക്ക് ഇഷ്ടം പ്രവർത്തിക്കാം. വനഹു തഅല്ലം ഫിഖ്ഹൻ ഔ നഹ്വൻ, നീ ഫിഖ്ഹിനെ പഠിച്ചോ അല്ലെങ്കിൽ നഹ്വിനെ പഠിച്ചോ. ഇവിടെ ഇബാഹത്തിനുള്ളതാണ്, രണ്ടും ചെയ്യാം. ഫിഖ്ഹിനെ പഠിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ നഹ്വിനെ പഠിക്കാം, രണ്ടും ചെയ്യാം. അനുവദനീയതയ്ക്കുള്ളതാണ് ഇവിടെയുള്ള ഔ. അപ്പോൾ ഔ എന്ന് പറയുന്നത് മുതആതിഫുകൾക്കിടയിൽ, അതുഫ് ചെയ്യപ്പെട്ട രണ്ട് വസ്തുക്കൾക്കിടയിൽ തഹീറിനുള്ളതോ അല്ലെങ്കിൽ ഇബാഹത്തിനുള്ളതോ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി എന്തിനാ വരിക? ഔലിശക്കി, അല്ലെങ്കിൽ ശക്കിനു വേണ്ടിയുള്ളതാണ്, സംശയമുള്ളതിനു വേണ്ടിയുള്ളതാണ്. മിനൽ മുതകല്ലിമി, മുതകല്ലിമിൽ നിന്നുള്ള സംശയമുള്ളതിനു വേണ്ടിയാണ് ഔ വരിക. അവിൽ ഇബ്ഹാമി അലസ്സാമിഴി, അല്ലെങ്കിൽ സാമിഴിൻ്റെ മേൽ, ശ്രോതാവിൻ്റെ മേൽ അവ്യക്തമാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഔ എന്നത്. അവി തഫ്സീലി, അല്ലെങ്കിൽ വിശദീകരിച്ചു പറയാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഔ എന്നത്. അപ്പോൾ ഔ കൊണ്ട് അതിഫ് ചെയ്യപ്പെട്ടു വരുന്നത് ഒന്നുകിൽ മുത്തക്കല്ലിമിന് സംശയമുള്ളതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ സാമിഴിൻ്റെ മേൽ, ശ്രോതാവിൻ്റെ മേൽ അവ്യക്തമാക്കാൻ വേണ്ടിയാകാം, അതല്ലെങ്കിൽ തഫ്സീലിന് വേണ്ടിയാകാം. എപ്പോഴാണ് മുത്തക്കല്ലിമിൻ്റെ മേൽ സംശയത്തിനോ, അല്ലെങ്കിൽ സാമിഴിൻ്റെ മേൽ, ശ്രോതാവിൻ്റെ മേൽ അവ്യക്തമാക്കുന്നതിനോ, അല്ലെങ്കിൽ തഫ്സീലിനു വേണ്ടിയോ ഔ വരിക? എപ്പോഴാണ്? ഇൻ വഖഅത്ത് ഔ, ഔ എന്നത് സംഭവിച്ചാൽ, ബഅദൽ ഖബരി, ഖബറിൻ്റെ ശേഷം, തൊലബ് അല്ലാത്തതിൻ്റെ ശേഷം. ഒരു കാര്യത്തെ ആവശ്യപ്പെടലോ തേടലോ ഇല്ല, വിവരം പറയുന്ന, വിവരമറിയിക്കുന്ന ഖബറാണ്. ആ ഖബറിൻ്റെ ശേഷമാണ് ഔ എന്നത് സംഭവിച്ചത് എങ്കിൽ, അവിടെ ഒന്നുകിൽ മുതകല്ലിമിൽ നിന്നുള്ള സംശയമുണ്ടായതിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ മേൽ അവ്യക്തമാക്കുന്നതിന് വേണ്ടിയാകാം, അതുമല്ലെങ്കിൽ തഫ്സീറിന് വേണ്ടിയാകാം. ഉദാഹരണം നോക്കൂ. നഹു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ആദ്യം പറഞ്ഞ മുതകല്ലിമിൽ നിന്നുള്ള സംശയത്തിനു വേണ്ടിയുള്ള ഔ എന്നതിൻ്റെ ഉദാഹരണം. ലബിസ്ന, ഞങ്ങൾ താമസിച്ചു, യൗമൻ ഒരു ദിവസം, ഔ ബഅദ യൗം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം. അപ്പോൾ ഒരു ദിവസമാണോ, അല്ല ഒരു ദിവസത്തിൻ്റെ അല്പമാണോ ഞങ്ങൾ താമസിച്ചത് എന്ന മുത്തക്കല്യമിൽ നിന്നുള്ള സംശയത്തിന് വേണ്ടിയാണ് ഇവിടെ ഔ. ഒരു ദിവസമാണോ, അതല്ല ഒരു ദിവസത്തിൻ്റെ അല്പമാണോ താമസിച്ചത് എന്ന കാര്യത്തിൽ മുത്തക്കല്യമിന് ഇവിടെ സംശയമാണ്. വ ഇന്ന ഔ ഇയാക്കും ലഅലാഹുദൻ, വ ഇന്ന നമ്മൾ, ഔ ഇയാക്കും അല്ലെങ്കിൽ നിങ്ങൾ, ലഅലാഹുദൻ ഹുദയുടെ മേലിലാണ് എന്ന് പറയാം, സത്യത്തിൻ്റെ മേലിലാണ്. അപ്പോൾ പറയുന്ന ആൾക്കറിയാം നമ്മൾ സത്യത്തിൻ്റെ മേലിലാണെന്നുള്ളത്, പക്ഷെ കേൾവിക്കാരെ അവ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഔ കൊണ്ട് അതു ചെയ്തു വന്നത്. നിങ്ങളോ അല്ലെങ്കിൽ നമ്മളോ ഹുദയുടെ മേലാണ് എന്ന് പറഞ്ഞത്. കൂനു ഹൂദൻ ഔ നസ്വാറ, നിങ്ങൾ ജൂതന്മാരായിക്കോ അല്ലെങ്കിൽ നസ്വാറാക്കളായിക്കോ. ഇവിടെ കൂനു എന്നത് തൊലബിൻ്റെ സീഗയാണ് അല്ലേ, പക്ഷേ തൊലബിൻ്റെ സീഗയാണെങ്കിലും ഇവിടെ തൊലബല്ല ഉദ്ദേശിക്കുന്നത്. എന്തായാലും കണക്കാണ് എന്ന ഖബറാണ്. ആ ഖബറിൻ്റെ ശേഷം ഔ സംഭവിച്ചാൽ അവിടെ എന്തായിരിക്കും? തഫ്സീലായിരിക്കും. ഇവിടെ തഫ്സീലായിരിക്കും. ഒന്നുകിൽ യഹൂദിയാവുക അല്ലെങ്കിൽ നസ്വാറയാവുക എന്ന് പറയുമ്പോൾ മുത്തക്കല്ലിമിൻ്റെ മേൽ സംശയമില്ല, കേൾവിക്കാരെ, ശ്രോതാക്കളെ അവ്യക്തമാക്കലുമില്ല, തഫ്സീലാണ്, ഏതായാലും കുഴപ്പമില്ല എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഔ വന്നത്. അപ്പോൾ ഔ എന്നത്
മുതആത്തിഫിനിടയിൽ പരസ്പരം അത്തുഫ് ചെയ്യപ്പെട്ട രണ്ട് വസ്തുക്കൾക്കിടയിൽ ഒന്നുകിൽ ഇഷ്ടം പ്രവർത്തിക്കുന്നതിന് വേണ്ടി തഹയീറിന് വേണ്ടി വരാം, അല്ലെങ്കിൽ ഇബാഹത്തിന് വേണ്ടി വരാം. തഹയീറിനോ ഇബാഹത്തിനോ വേണ്ടി വരുന്നത് തൊലബിൻ്റെ സീഗയുടെ ശേഷം അവ സംഭവിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ മുത്തക്കല്യമിൽ നിന്നുള്ള സംശയത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ ശ്രോതാക്കളുടെ മേൽ അവ്യക്തമാക്കാൻ വേണ്ടിയാകാം, അതുമല്ലെങ്കിൽ തഫ്സീലിന് വേണ്ടിയാകാം. ഇത് മൂന്നും എപ്പോഴാണ്? അതെ, ഖബറിൻ്റെ ശേഷം ഔ സംഭവിക്കുമ്പോഴാണ്. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.